കോഴിക്കോട് ചേർവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ സമരം ചെയ്യുന്ന തൊഴിലാളികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കമാണ് ഉന്തും തള്ളിൽ കലാശിച്ചത്. ഉടമകൾ സ്ഥലത്തെത്തിയാൽ തടയുമെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലയിൽ നിലനിർത്തണമെന്നടക്കമാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പൊതുമേഖലാ സ്ഥാപനമായിരുന്ന സ്റ്റീൽ കോംപ്ലക്സ് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഛത്തീസ്ഗഡ് ആസ്ഥാനമായ കമ്പനി ഏറ്റെടുത്തിരുന്നു. 2013 കനറാ ബാങ്കിൽ നിന്നെടുത്ത 45 കോടി രൂപയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് സ്റ്റീൽ കോംപ്ലക്സ് കമ്പനിയുടെ കൈവശമെത്തിയത്. സമരക്കാർക്കെതിരായ പോലീസ് നടപടി സർക്കാർ നയത്തിന് വിരുദ്ധമാണെന്ന് CPM ഫറൂഖ് ഏരിയ സെക്രട്ടറി ടി രാധാഗോപി കുറ്റപ്പെടുത്തി. കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഒരു പോലീസ് നയമുണ്ട്, അത് തൊഴിൽ സമരത്തിൻ്റെ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ ഒരു അടിച്ചു പാപ്പിക്കലല്ല, അത് ഈ പോലീസ് ഉദ്യോഗസ്ഥന അറിയാത്തതുകൊണ്ട് അയാൾ അവിടെ അഹംഭാവം കാണിച്ചാൽ പൊതുമേഖലയിൽ നിലനിർത്തുക. പിന്നെ ഇതിലെ തൊഴിലാളികൾക്ക് നിലവിലുള്ള തൊഴിലാളികൾക്ക് പിരിഞ്ഞു പോയ തൊഴിലാളികൾക്ക് കൂടെ ആനുകൂല്യം ഒക്കെ കിട്ടണം. ആ അവസ്ഥയിൽ ഇത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഒരു നല്ല സ്ഥാപനമാക്കി കൊണ്ടുവരണം. 300-400 കോടി രൂപ വില വരുന്ന സ്വത്ത് 30 കോടിക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ കൊടുക്കൂല എന്ന് പറയാൻ ഇവിടുന്ന് നാട്ടിലെ ജനങ്ങളുണ്ട്. കേരളത്തിലെ ജനങ്ങളെ അവർ സമ്മതിക്കില്ല. ഉത്തരേന്ത്യയിലൊക്കെ ചിലപ്പോൾ ഇതൊക്കെ നടക്കണ്ടാവും. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്താശയോട് കൂടിയിട്ടാണ് ഇത് ഇത്തരത്തിലുള്ളൊരു വിൽപ്പന നടന്നതും. അതിനാവശ്യമായ രൂപത്തിലേക്ക് ഇവർക്ക് ഇത്രയും സ്വാധീനത്തിൽ ഇവിടെ സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ് പോലീസ്.